അടുത്ത രംഗം അയോധ്യയിലാണ്. സ്ത്രീരാമാദികൾ വനത്തിലേക്ക് യാത്രയായതിൽ പിന്നെ കണ്ണീര് തോരാത്ത രാജാവ് തൻ്റെ മുൻകാലം ഓർത്തെടുക്കുന്നു. കാമക്രോധ ലോഭമോഹാദികളാൽ ഭരിക്കപ്പെട്ട തൻ്റെ യൗവനകാലത്ത് നായാട്ടിനായി വനത്തിലെത്തിയ താൻ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ട് ആ ദിക്കിലേക്ക് ഒരു അസ്ത്രം അയച്ചു. എന്നാൽ ഒരു പുരുഷൻ്റെ ദീനരോദനമാണ് അവിടെ നിന്നും കേട്ടത്. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു മുനികുമാരൻ കുടത്തിൽ വെള്ളമെടുക്കുന്നതിനിടെ തൻ്റെ അമ്പേറ്റ് മൃതപ്രായനായി കിടക്കുന്നത് കണ്ടു. അയാളുടെ ആവശ്യപ്രകാരം മാതാപിതാക്കളുടെ അടുത്ത് കൊണ്ടുചെല്ലുന്നു. അന്ധരും ബധിരരുമായ അവർ പുത്രൻ വെള്ളം കൊണ്ടുവരുന്നത് കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ കേൾക്കുന്നത് മകൻ്റെ മരണവൃത്താന്തവും. നീ അവസാന കാലത്ത് പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്ന ശാപം ഇപ്പോഴും ഇടിനാദം പോലെ കാതിൽ മുഴങ്ങുന്നതായി ദശരഥന് തോന്നി. ഭരതശത്രുഘ്നന്മാർ അമ്മാവൻ യുദ്ധാജിത്തിൻ്റെ കൊട്ടാരത്തിലുമായിരുന്നു. ശാപം ഫലിക്കുന്ന സമയമായി എന്നറിഞ്ഞ ദശരഥൻ രാമനാമം ജപിച്ച് ദേഹം ഉപേക്ഷിക്കുന്നു. രാജഗുരുവായ വസിഷ്ഠൻ മൃതദേഹം എണ്ണത്തോണിയിൽ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും ഭരതനെ വിളിക്കാൻ ആളയക്കുകയും ചെയ്തു. ഭരതൻ വന്ന പാടെ ദുഃഖിച്ച് കരഞ്ഞ് രാമൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കൈകേയി നടന്ന വിവരമെല്ലാം പറയുന്നു. അതു കേട്ട് ബോധം കെട്ട് വീണ ഭരതൻ എഴുന്നേറ്റ് കൈകേയിയെ കണക്കിന് ശകാരിക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭാഷണങ്ങൾക്കൊടുവിൽ വസിഷ്ഠൻ്റെ നിർദ്ദേശത്താൽ സംസ്കാരകർമ്മങ്ങൾ നിർവഹിച്ച ഭരതൻ പിറ്റേന്ന് രാമനെ കാണാൻ വനത്തിലേക്ക് യാത്രയാകുന്നു. ഗുരുവിനെയും അമ്മമാരെയും പൗരജനങ്ങളെയും സൈന്യത്തെയും എല്ലാം കൂടെ കൂട്ടിയാണ് യാത്ര. വനത്തിൽ ചെന്ന് രാമനെ കണ്ട ഭരതകുമാരൻ രാമനെ സാഷ്ടാംഗം നമസ്കരിച്ച് രാജ്യഭാരമേൽക്കണമെന്ന് അപേക്ഷിച്ചു. പിന്നീട് നടന്ന രംഗങ്ങൾ അതീവ വികാര തീവ്രതയുള്ളവയാണ്. സഹോദരന്മാർ രണ്ടുപേരും രാജ്യഭരണം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വഴങ്ങുന്നില്ല എന്ന് കണ്ട വസിഷ്ഠൻ ഭരതനെ രാമതത്വം ധരിപ്പിച്ചു. 14 സംവത്സരങ്ങൾക്കു ശേഷം തിരിച്ചു വരാമെന്ന് രാമൻ സമ്മതിക്കുന്നു. ശ്രീരാമ പാദുകം സിംഹാസനത്തിൽ വച്ച് രാമന്റെ പ്രതിനിധി എന്ന നിലയിൽ രാമരാജ്യം ഭരിക്കാൻ ഭരതൻ സമ്മതിക്കുന്നു. എങ്കിലും രാമനെ പോലെ ജടാമകടം ധരിച്ച് വ്രതത്തോടെ നന്ദിഗ്രാമത്തിൽ താമസിച്ചാണ് ഭരണം നടത്തിയത്. മുകളിൽ വിവരിച്ച ഏതെങ്കിലും ഒരു സംഭവം നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അധികാരം കൈക്കലാക്കാനും അത് നിലനിർത്താനും എന്തു കടുംകയും ചെയ്യുന്ന ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഈ ഭാഗം ഒന്ന് വായിക്കേണ്ടതാണ്. അതുപോലെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് എത്രത്തോളമാണെന്ന് നമുക്ക് ഈ സംഭവം കാട്ടിത്തരുന്നു. ഭ്രാതൃഭക്തിയുടെ കാര്യത്തിൽ ലക്ഷ്മണനേക്കാൾ മുമ്പിൽ നിൽക്കുന്നത് ഭരതനാണോ എന്ന് സംശയിക്കും ഈ ഭാഗം വായിച്ചാൽ. ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മ പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തിക്കുല തന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം
അത്ഭുത വിക്രമനാഥ പ്രസീദമേ. മാതാവു തന്നെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതുദയാനിധേ. പ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യായ ഭക്തി പൂണ്ടിത്ത മുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരത കുമാരനും. ഉത്ഥാപ്യ രാഘവനുൽ സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരനി യത്വയോക്തം മയാ തത്തഥൈവ ശ്രുതം. താതനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാഴെന്നു ചൊല്ലിനാൻ. പിത്രാനിനക്കു രാജ്യം മാതൃ സമ്മതം ദത്തമായി പുനരെന്നതു കാരണം. ചേതസാപാർക്കിൽ നമുക്കിരുവർക്കുമിത്താതൽ യോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലെ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിച്ച രാജ്യവും പോകനാ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ. സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ. ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴ മടിയാതെ. എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്ത പിതാനാരീതിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷപ്പറയരുതോർക്കനി. സാധു ജനങ്ങൾ നരകത്തിലും മതി ഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിന്തിരുവടി സങ്കടമെന്നിയെ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കും എനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ. പോരുവൻ കാരണത്തിന്നകരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ. ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കോ ഭരതനും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.